എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ട്രേഡിങ്ങിൽ 20 എന്നുള്ള നമ്പറിൻ്റെ പ്രാധാന്യമാണ്. ഞാൻ പല വീഡിയോകളിലും ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്, ഈ 20 എന്ന് പറയുന്ന നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ് നമ്മുടെ ഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ആ കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് പറയാനുള്ളത് ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം തന്നെയാണ്. 20 എന്നുള്ള ആ നമ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്ററിൻ്റെ കാര്യമാണ്. അത് നിങ്ങൾക്കറിയാം ഏതാണ്, 20 MA ആണ്. ഈ 20 MA എന്ന് പറഞ്ഞാൽ 20 മൂവിംഗ് ആവറേജ് ആണ്. സിമ്പിൾ 20 മൂവിംഗ് ആവറേജ് SMA ആണ്. സിമ്പിൾ 20 മൂവിംഗ് ആവറേജ് ആണ്. EMA ഒക്കെ യൂസ് ചെയ്യുന്നവരുമുണ്ട്, നമ്മൾ യൂസ് ചെയ്യാറുള്ളത് സിമ്പിൾ 20 മൂവിംഗ് ആവറേജ് ആണ്. അപ്പോൾ ഈ സിമ്പിൾ 20 മൂവിംഗ് ആവറേജും എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ പോകുകയാണെന്ന് വിചാരിക്കും. ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന മാർക്കറ്റ് പെട്ടെന്നൊരു ചെറിയ കറക്ഷൻ ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട് എന്ന് വിചാരിക്കാം. മുകളിലേക്ക് ഇങ്ങനെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഇവിടെയാണ് സിമ്പിൾ മൂവിംഗ് ആവറേജും എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾ ഈ ഗ്രീൻ ലൈന് കാണുന്ന എന്താണ്, 20 EMA ആണ്. 20 EMA ആണ്. നോക്കിയേ, 20 EMA എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങനെയാണ് എല്ലാ കേസിലും, ഒരു ഭൂരിഭാഗം കേസിലും 20 EMA ഇങ്ങനെ തന്നെയാണ് പോകുക. അതായത് മാർക്കറ്റ് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെയുള്ള ഡീവിയേഷൻസ് കാണിച്ചിട്ടാണ് 20 EMA പോകുക. ഈ റെഡ് എന്ന് പറയുന്നത് 20 SMA ആണ്. SMA എങ്ങനെയാണ് പോകുക നിങ്ങൾ നോക്കിക്കോളാം. മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്തത് നോക്കിയേ. ഇവിടെ എത്തിയിട്ട് എന്താണ് മാർക്കറ്റ് ഒന്ന് താഴേക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിയേ, 20 EMA എന്താണ് ഇവിടെ എത്തി താഴേക്ക് ഫോളോ ചെയ്തിട്ടാണ് മുകളിലേക്ക് കയറുന്നത്. അതായത് മാർക്കറ്റ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് 20 EMA മൂവ് ചെയ്തത്. എന്നാൽ 20 SMA നോക്കിയേ, ഈ റെഡ് എന്താണ്, 20 SMA ആണ്. ഇതെങ്ങനെയാണ് പോയിട്ടുള്ളത്? ഇത് ചെറിയ, വളരെ ചെറിയ ഡീവിയേഷൻസ് മാത്രം ഉണ്ടാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു ചെറിയ കറക്ഷൻ, ഇതൊരു ഫോൾസ് കറക്ഷനാണ്. ചെറിയ കറക്ഷൻ മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ പോലും എന്താണ്, SMAയിൽ ആ ഒരു ഫോൾസ് കറക്ഷൻ ഉണ്ടാവാതെ സ്റ്റഡി ആയിട്ട് തന്നെയാണ് SMA പോയിട്ടുള്ളത്. അതായത് ഫോൾസ് സിഗ്നൽസ് തരാതെ കുറച്ചും കൂടി സ്റ്റഡി ആയിട്ടുള്ള സിഗ്നൽസ് നിങ്ങൾക്ക് എപ്പോഴും തരികയതാണ് സിമ്പിൾ മൂവിംഗ് ആവറേജ് ആണ്. മാർക്കറ്റിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പോകണം, അതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്നാണെങ്കിൽ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ഉപയോഗിക്കുക. ഈ സിമ്പിൾ മൂവിംഗ് ആവറേജ് എന്താണ്, ഒരു സ്റ്റഡി ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഫോൾസ് സിഗ്നൽസ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഈ 20 MA കാര്യം പറയുമ്പോൾ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ഏതാണ്, 200 MA. 200 MA ആണ് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററാണ്. 200 MA എന്ന് പറയുന്നത് ഇവ തമ്മിൽ യോജിപ്പിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ ഓൾറെഡി ഫോറക്സിൻ്റെ സീരീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഏത് മാർക്കറ്റിൽ നിങ്ങൾക്ക് 20 MA 200 MA ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. എസ്പെഷ്യലി 20 MA എന്ന് പറയുന്നത് ഏത് മാർക്കറ്റിൽ, കമ്മോഡിറ്റി ആയിക്കോട്ടെ, ഫോറക്സ് ആയിക്കോട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, ഏത് ചാർട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്, ഒരു യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറയാം. അതാണ് 20 MA എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 20 MA ഇങ്ങനെ പോവുകയാണ്. 20 MA ഇങ്ങനെ പോകുമ്പോൾ മാർക്കറ്റ് സാധാരണ സാഹചര്യങ്ങളിൽ 20 MA തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ പോകാറുള്ളത്. ഇത്തരത്തിൽ 20 MA ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോകാറുള്ളത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് എൻട്രി എടുക്കുക, എങ്ങനെയാണ് 20 MA യൂസ് ചെയ്യുക? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, 20 MA വരുമ്പോൾ മാത്രം, അല്ലെങ്കിൽ 20 MA അടുത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ എൻട്രി എടുക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കിയേ, 20 MA അടുത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ എൻട്രി എടുക്കേണ്ടത്. 20 MA ദൂരെ നിൽക്കുമ്പോൾ നിങ്ങൾ ബൈ ചെയ്യുക. അതായത് ഇപ്പോൾ ലോങ് പൊസിഷനാണ്, ഇപ്പോൾ മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നത്. 20 MA ദൂരെ മാർക്കറ്റ് എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. 20 MA അടുത്തുള്ള എൻട്രികൾ മാത്രം എടുക്കുക. അതായത് അതിൻ്റെ ലോജിക്ക് എന്താണ്, 20 MA ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത്, 20 MA മുകളിലേക്ക് പോകുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഏതിലൂടെ പോകുന്ന മാർക്കറ്റാണെങ്കിലും തിരിച്ച് 20 MA ടെസ്റ്റ് ചെയ്യും. നിങ്ങൾ നോക്കിക്കോളുക, തിരിച്ച് ഏത് മാർക്കറ്റാണെങ്കിലും തിരിച്ച് 20 MA ടെസ്റ്റ് ചെയ്തിട്ടാണ് പോകുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ ബുള്ളിഷ് മൊമെൻറ്റം കാണുന്നു, അതായത് ഇവിടെ ഇങ്ങനെ ബുള്ളിഷ് മൊമെൻറ്റ് ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് നിങ്ങൾ വെറുതെ ചാടിക്കേറി ഇവിടെ എൻട്രി എടുക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ആ മാർക്കറ്റ് എന്താണ്, 20 MA തിരികെ വരാനുള്ള സാധ്യതയുണ്ട്. തിരിച്ച് വന്നിട്ട് അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ മുകളിലേക്ക് പോകുന്ന മാർക്കറ്റ് ആണെങ്കിൽ കൂടി എന്താണ്, 20 MA തിരികെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല എൻട്രി തീർച്ചയായിട്ടും 20 MA തരുന്നതാണ്. എപ്പോഴും എന്ത് ശ്രദ്ധിക്കുക, 20 MA അടുത്തുള്ള എൻട്രികൾ മാത്രം എടുക്കുക, ദൂരെയുള്ള എൻട്രികൾ എടുക്കാതിരിക്കുക. അതുപോലെ തന്നെയാണ് മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ, 20 MA ഇങ്ങനെ താഴേക്ക് വരികയാണെന്ന് വിചാരിക്കുക, മാർക്കറ്റ് എന്തായിരിക്കും, ഇങ്ങനെ പോകുന്നുണ്ടാകാം, ഇങ്ങനെയൊക്കെ മാർക്കറ്റ് പോകുന്നുണ്ടാകാം. എവിടെയാണ് നിങ്ങൾ എൻട്രി എടുക്കേണ്ടത്, തീർച്ചയായിട്ടും ഇവിടെയാണ് എൻട്രി എടുക്കേണ്ടത്. ആ 20 MA മാർക്കറ്റും ഒരുമിച്ച് വരുന്ന അടുത്ത് വരുന്ന കൃത്യമായിട്ട് മാർക്കറ്റിനെ ഇങ്ങനെ തൊട്ടിട്ട് പോകണം, 20 MA ഇങ്ങനെ തൊട്ടിട്ട് പോകണം എന്നല്ല പറയുന്നത്, അടുത്ത് വരുന്ന 20 MA അടുത്ത് വരുന്ന എൻട്രികൾ നിങ്ങൾ എടുക്കുക. താഴേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ ഷോർട്ട് ചെയ്യേണ്ടത്.
ഇവിടെ നിങ്ങൾ ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല, ഇവിടെ ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ പോകുന്നത് കാണുന്നുണ്ട്, തീർച്ചയായിട്ടും കാണുന്നുണ്ട്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ തവണ സംഭവിക്കാനുള്ള സ്ഥിതി മറ്റൊന്നാണ്. ഓക്കെ, ഇങ്ങനെ വരികയാണെങ്കിൽ, ഇങ്ങനെ 20MA റിജക്ഷൻ ഫേസ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, മാർക്കറ്റ് താഴേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാലും തിരിച്ച് 20MA പോയിട്ടാണ് വീണ്ടും ഫോളോ ചെയ്യാനുള്ള സാധ്യതയുള്ളത്. സാധാരണയുള്ളൊരു ഫോളാണെങ്കിൽ ഇങ്ങനെയാണ് ഫോളോ ചെയ്യാനുള്ള സാധ്യതയുള്ളത്. അതായത് 20MA ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഫോളോ ചെയ്യാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ശക്തമായിട്ടുള്ളൊരു ഫോൾ ഇങ്ങനെ താഴേക്ക് കാണുകയാണെങ്കിലും ഇവിടെ നിങ്ങൾ എൻട്രി എടുക്കാൻ വേണ്ടി പാടില്ല. ആ ഒരു റേഞ്ചിൽ നിങ്ങൾ ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം എന്താണ്, അത് 20MA നിന്ന് 20MA നിന്ന് ദൂരെയാണ് നിൽക്കുന്നത്. 20MA തിരിച്ചെത്തിക്കഴിഞ്ഞ് ഈ ഒരു റേഞ്ചിൽ എത്തിക്കഴിഞ്ഞ് തീർച്ചയായിട്ടും എന്താണ്, അവിടെ ഒരു റിജക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. മൂവിങ് ആവറേജിൻ്റെ കാര്യം കൂടുതൽ പറയുന്നില്ല, കാരണം പോസിറ്റീവ് റീജിയൻ, നെഗറ്റീവ് റീജിയൻ, മൂവിങ് ആവറേജിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, അത് കൂടുതൽ നമ്മൾ പറയുന്നില്ല. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ 20, 200 ഇത്തരത്തിലുള്ള 20 ബേസ് ആയിട്ടുള്ള നമ്പറുകളിലേക്കാണ്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളുക, ഏത് ട്രേഡിംഗ് ആയാലും നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് എൻട്രി കിട്ടാൻ പോകുന്നത് ഒരു ലൊക്കേഷൻ ഏതാണ് നിങ്ങൾ നോക്കിക്കോളുക. 20MA ഇങ്ങനെ വന്നിട്ടുണ്ട്, 20MA ഇങ്ങനെ വന്നിട്ടുണ്ട്, 20MA ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നത് എന്താണ്, 200MA ഇങ്ങനെയുള്ള 200MA ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുക. 200MA ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുക. ഏറ്റവും നല്ല എൻട്രിയാണ് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട്. ഏറ്റവും നല്ല എൻട്രി ഏതാണ്, ഈ 20യും 200യും തമ്മിലുള്ള കൂടിച്ചേരലാണ്. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് 20 ആണ്, ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ ഈ 20, 200 തമ്മിലുള്ള കൂടിച്ചേരലാണ് ഏറ്റവും നല്ല എൻട്രി എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഉണ്ടാകുന്ന ബ്രേക്കൗട്ടുകളോ താഴേക്ക് ഉണ്ടാകുന്ന ബ്രേക്ക് ഡൗണുകളോ ഒക്കെയാണ് ഏറ്റവും നല്ല എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, 20യും 200 എന്നാണ് എപ്പോഴും ഒരുമിച്ച് പോകാൻ ശ്രമിക്കുന്ന രണ്ട് മൂവിങ് ആവറേജുകളാണ്, 20MA 200MA. അതായത് 200MA ഇപ്പോൾ ഇങ്ങനെ പോകുകയാണെന്ന് വിചാരിക്കുക, 20MA എന്താണ്, അത് ഇങ്ങനെ ദൂരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. എപ്പോഴും ഒരു ടെൻഡൻസി ഉള്ളത് എന്താണ്, 20MA-ക്കും 200MA-ക്കും ഒരുമിച്ച് വന്നിട്ട് വീണ്ടും പോകാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ട്. ഒരുമിച്ച് വന്നിട്ട് വീണ്ടും ഇത്തരത്തിൽ പോകാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ റിപ്പീറ്റായി കിട്ടുന്നതാണ്. അതായത് 20MA-ഉം 200MA-ഉം ഒരുമിച്ച് ഇങ്ങനെ കൂടിച്ചേർന്നിട്ട് അതിനുശേഷം ഉണ്ടാകുന്ന ഇത്തരത്തിൽ പുറത്തേക്ക് പോകുന്നത് പോലെ, അതായത് വൈഡാവുന്നു നേറോ ആകുന്നു. 20MA-ഉം 200MA-ഉം വൈഡാകുന്നു നേറോ ആകുന്നു. 200MA ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ, 20MA ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ഇതെന്താണ്, ഒരു വൈഡ് സ്റ്റേറ്റാണ്. അതെന്താവും, 200MA മുകളിലേക്ക് പോവുകയാണ്, 20MA തീർച്ചയായിട്ടും മുകളിലേക്ക് പോകും. ഇത്തരത്തിൽ 200MA ഒരു റേഞ്ചിലേക്ക് വന്നിട്ട് 20MA മുകളിലേക്ക് പോകും, 200MA എന്താണ് മുകളിലേക്ക് പോകും. അത്തരത്തിൽ ആ നേറോ സ്റ്റേറ്റിൽ നിന്ന് ഈ 20MA-ഉം 200MA-ഉം വൈഡ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ആ ഒരു റേഞ്ചാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല എൻട്രി ആയിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണപ്പോൾ, അവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ 20MA ഇങ്ങനെ പോകുകയാണെന്ന് വിചാരിക്കുക. 20MA ഇങ്ങനെ പോകുകയാണ്, ഇത്തരത്തിൽ പോകുമ്പോൾ 200MA ഇങ്ങനെ വന്നു, 200MA ഇങ്ങനെ ഇവിടെ വന്നു, ഇത്തരത്തിൽ ഇത് രണ്ടും ഫ്ലാറ്റായി എന്ന് വിചാരിക്കുക. 200MA ഇങ്ങനെ പോയി, 20MA ഇങ്ങനെ കുറച്ച് നേരം ഫ്ലാറ്റായിട്ട് ഇവിടുന്ന് താഴേക്കാണ് പോകുന്നതെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഇവിടെ ഷോർട്ടും ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഷോർട്ടും ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ 20യും 200യും ഒരുമിച്ച് വരുന്ന സ്ഥലങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിച്ച് വെച്ചേക്കുക. വളരെ നല്ല എൻട്രി നിങ്ങൾക്ക് ഇവിടെ കിട്ടാവുന്നതാണ്. നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റർ പറഞ്ഞു, ട്രേഡിങ്ങിൻ്റെ ലൊക്കേഷൻ്റെ കാര്യം പറഞ്ഞു, ഏതാണ് ഏറ്റവും നല്ല ലൊക്കേഷൻ എന്ന് പറഞ്ഞു. നേറോ സ്റ്റേറ്റ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നേറോ സ്റ്റേറ്റ് പറഞ്ഞു, 20, 200 നേറോ സ്റ്റേറ്റ് പറഞ്ഞതുപോലെ തന്നെ 20 ഇവിടെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. 20 ഇവിടെയാണ് നിൽക്കുന്നത്, 200 ഇങ്ങനെ പോകുകയാണെന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾക്കൊരു സാധ്യതയുള്ളത് 200ൽ നിന്നും ഒരുപാട് ദൂരെയാണ് 20 ഉള്ളതെങ്കിൽ ആ 20 തിരിച്ചു വരാനുള്ള സാധ്യത, അതായത് 20 തിരിച്ചു വരുന്നു എന്നുള്ളതിനർത്ഥം മാർക്കറ്റും തിരിച്ച് താഴേക്ക് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അവിടെ നിങ്ങൾക്കൊരു ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റിക്കും ശ്രദ്ധിക്കാവുന്നതാണ്. അതായത് 200 ഇവിടെ, 20 ഒരുപാട് മുകളിലാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. കാരണം 20, 200 വരാനുള്ള ടെൻഡൻസി കൂടുതലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് മാർക്കറ്റ് ചെറിയൊരു കറക്ഷൻ വരുത്താനുള്ള സാധ്യതയും തീർച്ചയായിട്ടും അവിടെ കൂടുതലാണ്. അവിടെ ഒരു ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ടൈം ഫ്രെയിം പോലെ. നിങ്ങൾ വളരെ വലിയ 1 വീക്കും 1 മന്ത് ടൈം ഫ്രെയിമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഇത്തരത്തിൽ താഴേക്ക് വരാൻ സമയമെടുക്കും. എന്നാൽ ചെറിയ ടൈം ഫ്രെയിം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇത്തരത്തിലുള്ള നേറോവും വൈഡ് സ്റ്റേറ്റുകൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ടൈം ഫ്രെയിമുകളുടെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും എന്താണ്, ഓരോ 20 ട്രേഡ് എടുത്തതിന് ശേഷവും നിങ്ങൾ നോക്കുക. തുടക്കക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്, ഓരോ 20 ട്രേഡ് എടുത്തതിന് ശേഷവും നിങ്ങൾ നോക്കുക. നിങ്ങൾ എന്ത് നോക്കുക,
ആ 20 ട്രേഡിന് ശേഷം നിങ്ങളുടെ പോർട്ട്ഫോളിയോ പോസിറ്റീവിലാണോ നെഗറ്റീവിലാണോ ഉള്ളത് നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുക. 20 ട്രേഡിന് ശേഷം നിങ്ങളുള്ളത് പോസിറ്റീവിലാണോ പ്രോഫിറ്റിലാണോ നെഗറ്റീവിലാണോ ഉള്ളത് നോക്കുക. അങ്ങനെ നിങ്ങൾ പോസിറ്റീവിലാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾ ട്രേഡിങ്ങിൽ നല്ല രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഈ ഇരുപത് ട്രേഡിന് ശേഷം നിങ്ങൾ നെഗറ്റീവിലാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ചെയ്യുന്നതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, ഇങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ്. 20 എന്നുള്ള നമ്പർ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും 10 ട്രേഡ് കഴിഞ്ഞിട്ട് നോക്കിക്കൂടെ, 30 ട്രേഡ് കഴിഞ്ഞിട്ട് നോക്കിക്കൂടെ എന്നൊക്കെ. യൂണിവേഴ്സലായിട്ട് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പറയുന്നത്. 20 ട്രേഡിന് ശേഷം നിങ്ങൾ നോക്കുക, 20 ട്രേഡ് എടുക്കുക എന്ന് വെച്ചിട്ട് ഒരു ദിവസം തന്നെ 20 ട്രേഡ് എടുക്കണം എന്നല്ല പറയുന്നത്. ഒരു ദിവസം 20 ട്രേഡ് എടുത്താലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, അതൊരിക്കലും ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡല്ല. ഓരോ 20 ട്രേഡിന് ശേഷം, അതായത് ഇപ്പോൾ ഒരു ദിവസം ഒരു 2 ട്രേഡ് നിങ്ങൾ എടുക്കുന്നു എന്ന് വിചാരിക്കുക, ഒരു ദിവസം 2 ട്രേഡ് എടുക്കുകയാണെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക, ആ 20 ട്രേഡിന് ശേഷം നിങ്ങൾ പ്രോഫിറ്റിലാണോ ലോസിലാണോ ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തും കൂടി നോക്കുക, 20 ദിവസവും നോക്കുക. 20 ദിവസം കഴിഞ്ഞു, 20 ട്രേഡ് കഴിഞ്ഞു, നിങ്ങൾ നോക്കി ഓക്കെ പ്രോഫിറ്റിലാണ്, നിങ്ങൾ പ്രോഫിറ്റിലാണുള്ളത്. 20 ട്രേഡ് കഴിഞ്ഞപ്പോൾ പ്രോഫിറ്റിലാണുള്ളത്. 20 ദിവസവും നിങ്ങൾ നോക്കി, അപ്പോഴും നിങ്ങൾ എന്ത് കാണുന്നു, നിങ്ങൾ പ്രോഫിറ്റിൽ തന്നെയാണ്, നിങ്ങളുടെ പോർട്ട്ഫോളിയോ പ്ലസ്സിൽ തന്നെയാണ്, പ്രോഫിറ്റിലാണ് ഉള്ളത് എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ് നിങ്ങൾ നേരായ വഴിക്കാണ് പോകുന്നത്, നിങ്ങളുടെ മെത്തേഡ് ശരിയാണെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാണുന്നത്, നിങ്ങൾ 20 ട്രേഡ് എടുത്തു, 20 ട്രേഡ് നിങ്ങൾ എടുത്തു, നിങ്ങൾ എന്താണ് പോസിറ്റീവിലാണ് കാണുന്നതെന്ന് വിചാരിക്കും. 20 ട്രേഡ് എടുത്തപ്പോൾ നിങ്ങൾ പോസിറ്റീവിലാണ്, പക്ഷേ 20 ദിവസം നിങ്ങൾ ട്രേഡ് എടുത്തത് നോക്കി, 20 ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കി, നിങ്ങളുടെ പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ അത് നെഗറ്റീവിലാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് ഷോർട്ട് ടേമിൽ നിങ്ങൾ ചെയ്യുന്ന എൻട്രികളൊക്കെ കറക്റ്റാണ്. പക്ഷേ നിങ്ങളുടെ റിസ്ക് റിവാർഡിൻ്റെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്കിവിടെ ലോസ് വരുന്നത്. ആ 20 ട്രേഡിന് ശേഷം നോക്കിയിട്ട് റിസ്ക്കും കൂടി ഒന്ന് മാനേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. അത്തരത്തിലെ റിസ്ക് മാനേജ് ചെയ്ത് അടുത്ത 20 ട്രേഡ് നിങ്ങൾ നോക്കുക, അത് പ്രോഫിറ്റിലാണ്. അടുത്ത 20 ദിവസം നിങ്ങൾ നോക്കുക, അതും പ്രോഫിറ്റിലാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റലൊക്കെ ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ 20 പ്രാധാന്യം നിങ്ങൾക്കിവിടെ മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾക്കിപ്പോൾ കേൾക്കുമ്പോൾ വളരെ സില്ലിയായിട്ട് തോന്നുന്നുണ്ടാകും, എന്തിനാണ് 20 ദിവസം കൊണ്ട് തന്നെ നോക്കുന്നത്, 10 ദിവസത്തിനുള്ളിൽ നോക്കിയാൽ പോരെ, 10 ദിവസം കൊണ്ട് പ്രോഫിറ്റോ ലോസോ നോക്കിയാൽ പോരെ, എന്തിനാണ് ഈ 20 MA തന്നെ ഉപയോഗിക്കുന്നത്, 8 MA ഉപയോഗിച്ചാൽ പോരെ, അതുപോലെ തന്നെ 50 MA ഉപയോഗിച്ചാൽ പോരെ, പല പല സ്ട്രാറ്റജികൾ നിങ്ങൾ യൂട്യൂബിൽ കാണുന്നുണ്ടാകും. ഞാൻ പറയുകയാണ്, എന്നെ ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ 100% വിശ്വസിക്കുക. ഈ 20 റിലേറ്റഡ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ 100% വിശ്വസിക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് ജേണൽ, അതായത് നിങ്ങൾ ഓരോ ട്രേഡും എടുത്ത് അല്ലെങ്കിൽ ഇത്ര ട്രേഡ് എടുത്ത് നിങ്ങൾ പ്രോഫിറ്റും ലോസും ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഡെയിലി ഉള്ള പ്രോഫിറ്റും ലോസ് ചെക്ക് ചെയ്യാതെ, ഡെമോ ട്രേഡിങ്ങിൻ്റെ ഒക്കെ കാര്യമാണ് പറയുന്നത്, വെറുതെ പൈസ ഇട്ടിട്ട് അറിയാതെ ആദ്യം തന്നെ ട്രേഡ് ചെയ്യരുത്. ഡെമോ ട്രേഡൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡെയിലി നോക്കാതെ 20 ദിവസത്തെ ട്രേഡും നോക്കുകയാണെങ്കിൽ ഞാൻ 100% ഉറപ്പ് പറയുകയാണ്, അത് നിങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ 20 ദിവസം, പിന്നീടുള്ള 20 ട്രേഡ്, അത്തരത്തിൽ 20 എന്നുള്ള ഒരു ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ശരിയായ പാത്തിലാണുള്ളത്. 100% ഉറപ്പാണ്. അതുകൊണ്ട് 20 എന്നുള്ള നമ്പറിനെ നിങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്തിരിക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. എല്ലാവർക്കും നന്ദി.